നല്ല ആസ്വദിച്ച് ചക്കപ്പഴം കഴിക്കുകയാണ് ആദു. നല്ല തേൻ വരിക്ക വായിലിട്ട് ഉറിഞ്ചു തിന്നുന്നത് തന്നെ ഒരു കാഴ്ചയാണ്. അവൻ്റെ വയറും എൻ്റെ മനസ്സും നിറഞ്ഞു. ആദൂസ് അപ്പൂപ്പൻ ഹാസ് ബ്രോട്ട് ദിസ് ജാക്ക് ഫ്രൂട്ട്. ആദുവിൻ്റെ അപ്പൂപ്പൻ കൊണ്ടുവന്നതാണ് ഈ ചക്കപ്പഴം. ആദു ലൈക്സ് ദിസ് ജാക്ക് ഫ്രൂട്ട്. അവന് ഈ ചക്കപ്പഴം നല്ല ഇഷ്ടമാണ്. അച്ഛാ, ഈ ചക്ക പിടിക്കുന്നവരെ നമ്മൾക്ക് ഇവിടെ വളർത്തിക്കൂടെ? ആദുവിൻ്റെ കൊതിയോടെയുള്ള തീറ്റ കണ്ടിട്ടുള്ള അപ്പുവിൻ്റെ ചോദ്യമാണിത്. ചോദ്യം കേട്ട ആദുവിൻ്റെ കൊതിപൂണ്ട നോട്ടം എല്ലാവരിലും ചിരി പടർത്തി. നമുക്ക് ഈ ചക്കക്കുരു നടാം. ഒരു ചക്കക്കുരു എടുത്ത് കയ്യിൽ പിടിച്ച് ഞാൻ അപ്പുവിനോടും ആദുവിനോടും പറഞ്ഞു. അവർ സന്തോഷത്തോടെ അമ്മൂമ്മയോട് ഈ വിവരം പറയുവാൻ അകത്തേക്ക് പാഞ്ഞു. അമ്മൂമ്മ വേറെ അറിയൂ? അമ്മൂമ്മ ഈസ് നോട്ട് ഹിയർ, ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. അമ്മൂമ്മ ചന്തയിൽ പോയിരിക്കുകയാണ്, ഇവിടെ ഇല്ല. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ ഉപയോഗിച്ച സെൻറ്റൻസിൽ ചിലതിൽ ഹാസ് എന്ന വാക്കിൻ്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്, ആദൂസ് അപ്പൂപ്പൻ ഹാസ് ബ്രോട്ട് ദിസ് ജാക്ക് ഫ്രൂട്ട്. ഈ രണ്ട് വാക്യങ്ങളും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഒരു പ്രവൃത്തി പൂർത്തിയാകുകയും അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രവൃത്തി അല്പം മുമ്പ് പൂർത്തിയായതായി കാണിക്കുന്നു. അമ്മൂമ്മ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. അമ്മൂമ്മ ചന്തയിൽ പോയിരിക്കുകയാണ്, തിരിച്ചു വന്നിട്ടില്ല എന്ന ധ്വനി കൂടി ഈ പ്രയോഗത്തിൽ നിന്നും വ്യക്തമാണ്. അപ്പവും അതും നല്ല ഉത്സാഹത്തിലാണ്. ചക്കക്കുരു നട്ട് അത് വളർന്ന് വലിയ മരമായി, അതിൽ നിന്നും വലിയ ചക്കപ്പഴം കിട്ടുന്നതും എല്ലാം അവരുടെ ഭാവനയിൽ നിറഞ്ഞു. എന്നും ചക്കപ്പഴം കിട്ടുമെന്ന ധാരണയിലാണ് അവർ. രണ്ടിനെയും കണ്ടിട്ട് കുറച്ച് നേരമായി. എന്തോ കുരുത്തക്കേട് കാണിക്കാൻ പോയ പോക്കായിരിക്കും. വേർ ഹാവ് യു ഗോൺ? ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അവർ മുറ്റത്ത് പോയതാണ്. വി ഹാവ് ഫൗണ്ട് എ പ്ലേസ് ടു പ്ലാന്റ് ദി സീഡ്. ഞങ്ങൾ ഈ കുരു നടുവാനുള്ള സ്ഥാനം കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അവർ ഉപയോഗിച്ച സെന്റൻസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വി ഹാവ് ഫൗണ്ട് എ പ്ലേസ് ടു പ്ലാന്റ് ദി സീഡ്. ഇവിടെ വാക്യം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്, പക്ഷേ ഹാവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഹാസ് എന്നോ ഹാവ് എന്നോ പ്രത്യക്ഷപ്പെടുക. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഹാസും, സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഹാവ് എന്നും ഉപയോഗിക്കുന്നു. വി ഹാവ് ഫൗണ്ട് എ പ്ലേസ് ടു പ്ലാന്റ് ദി സീഡ്. അമ്മൂമ്മ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചതിന് ശേഷം വെർബിൻ്റെ പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നു. ചില വെർബുകളുടെ പാർട്ടിസിപ്പിൾ ഫോം ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോ ഗോൺ, ഈറ്റ് ഈറ്റൺ, ബ്രിങ് ബ്രോട്ട്, വർക്ക് വർക്ക്ഡ്. എന്നാൽ ഐ യു ഇവ സബ്ജക്റ്റ് ആയി വരുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ആദു എന്നെ കൂട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഓടി. അപ്പു ഹാസ് ഡക്ക് എ പിറ്റ് ടു പ്ലാന്റ് ദ സീഡ്. അപ്പു ഈ സമയം കൊണ്ട് തന്നെ ചക്കക്കുരു നടുവാനുള്ള കുഴിയെടുത്ത് കഴിഞ്ഞിരുന്നു. ചെളിപുരണ്ട കൈ അവൻ്റെ പുതിയ ടീഷർട്ടിൽ തുടച്ച് ഒരു ചമ്മി ചിരിയോടെ അവൻ എന്നെ സ്വീകരിച്ചു. ചെളിപുരണ്ട അവൻ്റെ കാല് കണ്ടപ്പോഴേ ഞാൻ സ്തബ്ധനായി. ഈശ്വര, ഈ ചെളിയിൽ ചവിട്ടിക്കൊണ്ട് വീട്ടിനകത്തേക്കെങ്ങാണം ഇവന്മാർ ഓടിക്കയറിയോ? എങ്കിലതിൻ്റെ വഴക്കും ഞാൻ കേൾക്കേണ്ടി വരും. എന്തായാലും ടീഷർട്ടിൽ ഈ ചെളിയുടെ വഴക്കുറപ്പായി. ഏത് നിമിഷമാണാവോ അച്ഛൻ ഈ ചക്കപ്പഴം ഇവിടെ കൊണ്ടുവരാൻ തോന്നിയത്. എന്തായാലും വഴക്ക് കേൾക്കും, ഞാൻ അവരോടൊപ്പം കൂടി. അവൻ്റെ സംശയം അടങ്ങുന്നില്ല. ഐ ഹാവ് ഗിവൻ ആൻസേഴ്സ് ടു ഓൾ ഹിസ് ക്വസ്റ്റ്യൻസ്. ആദു ഇന്നിവിടെ നടത്തിയത് വെറും ഒരു മരൽനടൽ ചടങ്ങായിരുന്നില്ല. അവൻ ഒരു സുന്ദരമായ ചക്കമര സ്വപ്നത്തിലായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ ആദുവിനെ ഉണർത്തിയത് അവൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു. ആകാംക്ഷയോടെ അവൻ മുറ്റത്തേക്ക് ഓടി. ഉണർന്ന പാടെയുള്ള ഈ ഓട്ടം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇന്നലെ കുഴിച്ചിട്ട് ചക്കക്കുരു തടത്തിലെത്തി സഡൻ ബ്രേക്കിട്ട് നിന്നു ആദു. മെല്ലെ മണ്ണ് മാന്തി ചക്കക്കുരു പുറത്തെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയ അവൻ്റെ മുഖത്ത് വിഷാദം പടരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പുറകിൽ മറച്ചു പിടിച്ചിരുന്ന പ്ലാവിൻ തൈ എടുത്ത് ആ കുഞ്ഞിക്കൈകളിൽ വെച്ചു കൊടുത്തു.
തേൻ വരിക്ക മണമുള്ള അവൻ്റെ മധുര സ്വപ്നങ്ങളിലേക്ക് വേര് പടർത്താൻ ആദുവിനൊരു ചക്കമരം. ഇവിടെ പരിചയപ്പെട്ട ചില വാക്യങ്ങളും ഒപ്പം അവയിൽ നിന്നുണ്ടാകുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പരിചയപ്പെടാം. അമ്മൂമ്മ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. ഹാസ് അമ്മൂമ്മ ഗോൺ ടു ദ മാർക്കറ്റ്. ആദൂസ് അപ്പൂപ്പൻ ഹാസ് ബ്രോട്ട് ദിസ് ജാക്ക് ഫ്രൂട്ട്. ഹാസ് ആദൂസ് അപ്പൂപ്പൻ ബ്രോട്ട് ദിസ് ജാക്ക് ഫ്രൂട്ട്. അപ്പവും ആദവും പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറും എന്ന പങ്ക്തിയുടെ മുൻലക്കങ്ങളിലൂടെ പരിചയപ്പെട്ട ടെൻസുകളിൽ ചിലത് ഈ ലക്കത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആദു ലൈക്സ് ദിസ് ജാക്ക് ഫ്രൂട്ട്. വിച്ച് ടെൻസ് ഇസ് ദിസ്? യെസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. വി വിൽ ഗെറ്റ് ജാക്ക് ഫ്രൂട്ട് എവറി ഡേ. വിച്ച് ടെൻസ് ഇസ് ദിസ്? യെസ്, സിമ്പിൾ ഫ്യൂച്ചർ. താങ്ക് യു.